ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരവരെ തന്നെ പറ്റിയുള്ള ഒരു ബോധം, അതാണ് അതിൽ അവർ അഭിമാനിക്കുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് കോൺഫിഡൻസ്. തൻ്റെ കഴിവിലും ബുദ്ധിയിലും മറ്റുള്ളവരുടെ അംഗീകാരത്തിലും എല്ലാം നമ്മൾ പൂർണ്ണ ആത്മവിശ്വാസമുള്ളവരായിരിക്കുന്ന ഒരവസ്ഥയാണ് സെൽഫ് കോൺഫിഡൻസ്. അപ്പം അത് എങ്ങനെ, സാധാരണ എല്ലാവർക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണമെന്നില്ല, അത് അവർ വളർന്നു വന്ന ചുറ്റുപാടും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുന്നത് മൂലവും ചിലപ്പം അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം. അപ്പം ചില വ്യക്തികൾ സാധാരണ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടുതലായി എടുത്ത് അവരതിനകത്ത് കൂടുതൽ വിഷമിക്കുകയും അവിടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയുകയും ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയിൽ അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അവർ കൂടുതൽ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയുണ്ടാകുകയും അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരവസ്ഥയും പല കാര്യങ്ങളിലും പേടിയും ഭയവും ഉണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ പല മേഖലകളിലും അവർക്ക് പുറത്തു വരാതെ, അവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനാകാതെ അവർ അതിനകത്ത് ഫെയിലിയർ ആകുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥയിൽ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് എല്ലാ വ്യക്തികൾക്കും കഴിവുണ്ട്, അതുപോലെ തന്നെ ഞാനെന്ന വ്യക്തിക്കും കഴിവുണ്ടെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഓരോ വ്യക്തിക്കും കഴിവുണ്ട്, അതേത് ഏരിയയിലാണ്, നമ്മുടെ ഏത് തരത്തിലുള്ള സ്കില്ലാണ് ഉള്ളത്, എന്ത് തരത്തിലുള്ള കഴിവാണ് നമ്മളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് സ്വയം കണ്ടെത്തുക. ഒരു ആത്മപരിശോധന നടത്തി നമ്മൾ ഏത് കാര്യത്തിലാണോ നമുക്ക് സ്വയം ചെയ്യാൻ കൂടുതൽ താല്പര്യമെന്നും അതോടൊപ്പം തന്നെ ഏത് കാര്യം വളരെ നന്നായി നമ്മളെ കൊണ്ട് ചെയ്യാനാകുമെന്നും അറിഞ്ഞിട്ട് അത് നമ്മൾ കൂടുതലായിട്ടും കുറച്ചുകൂടി ട്രെയിനിങ് എടുത്ത് അതിൽ എക്സ്പെർട്ടൈസ് ആകണം. എന്നാൽ നമുക്ക് ആ ഏരിയയിൽ നമ്മൾ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോൾ നമ്മുടെ ഓവറോൾ കോൺഫിഡൻസ്, ഞാനെന്ന ബോധവും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ്. സാധാരണ നമുക്കറിയാം കുട്ടികളിലൊക്കെ സ്പോർട്സ്, ചിലർക്ക് ഓടാനായിട്ട് കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ചാടാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ പല കഴിവുകളും പല ഇതും ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ട്രെയിനറുടെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തുകയും, അതായത് അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളോടുകൂടി വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ അറിവ് നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ പൂർണ്ണമായ പ്രാക്ടീസ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ലഭിക്കുകയും ചെയ്താൽ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ടായി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് ഏരിയയിലാണോ കഴിവുള്ളതെന്ന് കണ്ടെത്തി ആ ഏരിയ നമ്മൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന് നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ എല്ലാ വ്യക്തികൾക്കും എല്ലാ ഏരിയയിലും കഴിവുണ്ടാകണമെന്നില്ല, പക്ഷേ ചില ഏരിയയിൽ നമുക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏരിയ നമുക്ക് ട്രെയിനിങ്ങിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്താലും നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരുപാട് എക്സ്പെർട്ടായ അല്ലെങ്കിൽ പോലും ഒരു പരിധിവരേക്ക് നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് ആ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടെ അറിവുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് മാക്സിമം ആ ഏരിയയെക്കുറിച്ച് നമ്മൾ പൂർണ്ണ ബോധവാന്മാരും ബോധവതികളും ആകാതെ ബുക്കുകൾ വായിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ അറിവുള്ളവരുമായിട്ടുള്ള ഡിസ്കഷൻ മൂലവും ഒക്കെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ അറിവ് ഏത് ഏരിയയിലാണോ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്, നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ താല്പര്യവും നമുക്ക് ജോലിക്ക് ആവശ്യമായ രീതിയിലും വേണ്ടത്, ആ ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ടും വിശദമായി പഠിക്കുക, പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക. അത് ചിലപ്പം ആദ്യത്തെ സമയത്ത് ഫെയിലറായിട്ട് വരാം, പക്ഷേ വീണ്ടും വീണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുവിധമെങ്കിലും ശരിയായി വരും. വീണ്ടും ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായി ശരിയായി നമ്മൾ അതിനകത്ത് എക്സ്പെർട്ടായിട്ട് വരും. അതോടൊപ്പം തന്നെ അതിൻ്റെ പല വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി പല സന്ദർഭങ്ങളിൽ അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ആ ഒരു ഫെയിലിയറിലേക്ക് വരില്ല. അപ്പം നമുക്ക് എല്ലാ
അത് നമുക്ക് നന്നായി ചെയ്യാം, എല്ലാ ഏരിയയിലും നമുക്ക് നമ്മളെ കൊണ്ട് ഒരു പ്രത്യേക സ്കില്ല് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഒരു ഉറച്ച് വിശ്വാസം കൂടെ വേണം. അതിനാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഉറച്ച് വിശ്വാസം, നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഐ ഹാവ് ടു ഡു വെൽ, ഐ ക്യാൻ ഡു ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക് വെരി വെൽ. എനിക്ക് ഈ ഒരു പ്രത്യേക കഴിവ് ചെയ്യാനായിട്ട്, പ്രത്യേക കാര്യം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്, അതെന്നെ കൊണ്ട് സാധിക്കും എന്ന് തീർച്ചയായും നമ്മൾ നമ്മളോട് മൈൻഡിനോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും നമുക്ക് ഒരിക്കലും എന്തൊരു സാഹചര്യത്തിലും അങ്ങനെ ഒരു ടാസ്ക് വന്നാൽ അതിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വരില്ല. സാധാരണ നമ്മളുടെ മൈൻഡ് സെറ്റ് ശരിയാകാതെ വരുമ്പോഴാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും തോൽവിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പം മൈൻഡ് സെറ്റ് ഒന്നാമതായിട്ട് ശരിയാക്കിയെടുക്കുക. കാരണം നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ബോഡി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ എല്ലാ കാര്യത്തിലും വിജയിക്കും എന്ന ഒരു പ്രത്യാശയും ആത്മവിശ്വാസവും നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തെയും തരണം ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുകയും അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏത് ഏരിയ ആണ് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളത്, ആ ഏരിയ കൂടുതലായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എക്സ്പേർട്സിൻ്റെ അഡ്വൈസുകൾ സ്വീകരിക്കുക. അങ്ങനെയുള്ള നല്ല എക്സ്പേർട്ട് അല്ലെങ്കിൽ ആ ഏരിയയിൽ പ്രഗത്ഭരായ ആ വ്യക്തികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരെ ഒരു റോൾ മോഡലായിട്ട് കരുതിക്കൊണ്ട് അവരൊന്ന് ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ കൂടുതലായിട്ടും നമുക്ക് ഈ ഏരിയയിൽ വിജയം കണ്ടെത്താനാവും. അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം ബാഹ്യമായ ഒരു ഔട്ട്ലുക്ക് നമുക്കുണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഡ്രസ്സിംഗ് പാറ്റേൺ, എസ്പെഷ്യലി ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലുള്ള ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ പ്രത്യേകിച്ച് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഏത് ഭാഷയിലാണോ ഇൻഫ്ലുവൻസ് നിങ്ങൾ അതിനായിട്ട് സംസാരിക്കാനൊരു ശ്രദ്ധിക്കുക. ഇനി അത് പറ്റില്ലാത്ത സാഹചര്യമാണെങ്കിൽ, എസ്പെഷ്യലി ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ, നമ്മളാൽ ആവുന്ന രീതിയിൽ നമ്മൾ ഒന്ന് പരിശീലനം നേടിയിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂ ഒക്കെയാണ്, ഒരു മോക്ക് ഇൻ്റർവ്യൂ പോലെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പോകുന്നതാണ് കൂടുതലായിട്ടും കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് നല്ലത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് ഇടപഴകുമ്പോഴും അവരൊരു ഫീഡ്ബാക്ക് തരും. അത് ചിലപ്പം പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പോസിറ്റീവായ ഫീഡ്ബാക്ക് നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും നമ്മളത് കേൾക്കാനായിട്ട് ശ്രമിക്കുക, ആ വ്യക്തികളായിട്ട് കൂടുതൽ സമയം ഇൻട്രാക്ട് ചെയ്യുക. പക്ഷേ ചില വ്യക്തികൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് നമ്മളെ ഒരുപാട് തളർത്തിക്കളയും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പരമാവധി കുറയ്ക്കുകയും നമ്മൾ മാക്സിമം നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ കിട്ടുന്നതിനെ നമ്മൾ പോസിറ്റീവ് രീതിയിൽ അവലോകനം ചെയ്യുക. അതായത് എന്തെങ്കിലും തനിക്ക് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, ആ ഏരിയ കണ്ടെത്തി നമ്മൾ ആ ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിലേക്ക് കൂടുതൽ ട്രെയിനിങ് എടുക്കുകയും അതിലേക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാകുകയും നമുക്ക് ഏത് രീതിയിലാണോ നെഗറ്റീവായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നമുക്ക് കുറവുള്ളത് അത് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റിയില്ല എന്ന് വരും. പക്ഷേ മാക്സിമം സ്വയം തനിയെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ മാത്രം മറ്റുള്ളവരുടെ സഹായം തേടുക. അതാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ടും സാധിക്കുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് പല പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കൂടുതൽ കോൺഫിഡൻസിലേക്ക് നമ്മളെ നയിക്കുകയും അതനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സഹായിക്കുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഐ എം മാർഗരറ്റ് ഫ്രാൻസിസ്. താങ്ക് യു.